ചെറുവാടി പുഞ്ചപ്പാടത്ത് ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. കോഴിക്കോട് ജില്ലാ അഗ്രികൾച്ചറലിസ്റ്റ് ആൻഡ് ഫാമേഴ്സ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്ത കൃഷിയുടെ വിളവെടുപ്പ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശംലുലത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇക്കഴിഞ്ഞ വേനൽ മഴയിൽ കനത്ത കൃഷിനാശം നേരിട്ട ചെറുവാടി പുഞ്ചപ്പാടത്താണ് വിളവെടുപ്പിന് തുടക്കമായത്. വെള്ളക്കെട്ട് മൂലം നിരവധി കർഷകരുടെ കൃഷി നശിച്ച ഇവിടെ അതിജീവനത്തിന്റെ കരുത്തിൽ നിന്നത് ഉമ ഇനത്തിൽപ്പെട്ട നെൽവിത്താണ്. അതുകൊണ്ടുതന്നെ കോഴിക്കോട് ജില്ലാ അഗ്രികൾച്ചറലിസ്റ്റ് ആൻഡ് ഫാർമേഴ്സ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്ത നെൽകൃഷിയിൽ മികച്ച വിളവും ലഭിച്ചു. തുടർച്ചയായി 5 വർഷമാണ് ഇവിടെ സൊസൈറ്റി നെൽകൃഷി ഇറക്കുന്നത്. 3.5 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ കൃഷി ഇറക്കിയത്. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും സൊസൈറ്റി പ്രവർത്തകർ തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി ഈ പുഞ്ചപ്പാടത്ത് കതിരണിയിക്കുന്നതിന് വേണ്ടി ഒക്കെ കോഴിക്കോട് ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറിസ്റ്റ് ആൻഡ് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഈ വർഷം വളരെ നല്ല വിളവാണ് കിട്ടിയത്. മുൻ വർഷങ്ങളിൽ നിന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ വർഷം വളരെ മികച്ച വിളവാണ് ലഭിച്ചിരിക്കുന്നത്. 3.5 ഏക്കർ നെൽവയൽ കൊയ്യുന്നതിന് വേണ്ടി റെഡിയായിട്ടുണ്ട്. പുഞ്ചപ്പാടത്തെ കൂടുതൽ കൃഷിയോഗ്യമാക്കാൻ ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളും സംസ്ഥാന സർക്കാരും ഒന്നിച്ചുള്ള പ്രവർത്തനം നടത്തണമെന്ന് സൊസൈറ്റി പ്രവർത്തകർ പറഞ്ഞു. കൃഷിയുടെ വിളവെടുപ്പ് അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശംലുലത്ത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. എല്ലാ മേഖലകളും ഇത് കൈയടക്കുന്നതിന് പ്രത്യേകം ആഗോളവൽക്കരണത്തിൻ്റെ റെമഡി എന്താണ് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനകീയ കൂട്ടായ്മയും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനസംഖ്യയുടെ 80% വരുന്ന കൃഷിക്കാരെ കാർഷിക വൃത്തിയിൽ നിലനിർത്തുകയും കൃഷിയെ കൃഷിക്കാരെ ഒരു നല്ല പദവിയുള്ള സമൂഹമായി അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് അവിടെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത രൂപത്തിലേക്ക് കാർഷിക രംഗത്ത് പുതിയ ടെക്നോളജി, പുതിയ കൃഷി സമുദായങ്ങൾ ഇവയെല്ലാം കൃഷിക്കാർക്ക് നൽകിക്കൊണ്ടവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ്റിനും പൊതുസമൂഹത്തിനും ബാധ്യതപ്പെട്ട ചുമതലയാണ് എന്നുള്ള ഈ സന്ദർഭത്തിൽ ഓർക്കുക. എ വി സുധാകരന്റെ കവിതയും ചടങ്ങിന് കൊഴുപ്പേകി. സോദരിമാരെ പാടിച്ചു നിങ്ങൾ കൈവശമാക്കുവാൻ ഈ കലാവൈഭവം, ഏതൊരധ്യാപകൻ കൂട്ടു നിന്നു കനിനൽ കണ്ടം ഉഴുതുമാറിക്കുന്നു മണ്ണിൽ പുതുമണം പൊങ്ങിടുന്നു. ചടങ്ങിൽ ടി പി അബ്ദുൽ അസീസ് അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പോലുവുന്ന്, വിജീഷ് പരവരി, എം മുഹമ്മദ്, സുനിൽ ചെറുവാടി, രാജൻ ശ്രാവണം തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.